രാഷ്ട്രീയ കേരളം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മലമ്പുഴ. കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാമതെത്തിയ മലമ്പുഴയിൽ ഇക്കുറി താമര വിരിയുമോയെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ചരിത്രത്തിൽ ഇതുവരെ ഇടതുമുന്നണിയെ അല്ലാതെ വിജയിപ്പിച്ചിട്ടില്ലാത്ത മണ്ഡലമാണ് മലമ്പുഴ. എങ്കിലും ബി ജെ പി ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് ഇത്. കഴിഞ്ഞ തവണത്തെ വോട്ടിൻ്റെ കുതിപ്പാണ് ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകം. 2016 സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ മത്സരിച്ചപ്പോൾ പൊരുതി രണ്ടാം സ്ഥാനത്തെത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറാണ്. പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കൃഷ്ണകുമാർ പിന്നീട് മണ്ഡലത്തിൽ സജീവമായി. 2016 മുതൽ മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യമറിയിച്ച കൃഷ്ണകുമാർ ഇക്കുറി എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പി ആഗ്രഹിക്കുന്നില്ല. യു ഡി എഫിന് അഭിമാന പോരാട്ടമാണ് ഇക്കുറി മലമ്പുഴ. ഡി സി സി ജനറൽ സെക്രട്ടറിയായ എസ് കെ അനന്തകൃഷ്ണനാണ് ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മൂന്നാമതെത്തിയ പാർട്ടി ഇക്കുറി വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഇ കെ നയനാരും ടി ശിവദാസ മേനോനും വി എസ് അച്യുതാനന്ദനുമൊക്കെ മത്സരിച്ച ഇടതു കോട്ടക്കാക്കാൻ ഇക്കുറി എത്തുന്നത് എ പ്രഭാകരനാണ്. നയനാരുടെയും വി എസിൻ്റെയും ഒക്കെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച പ്രഭാകരന് മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും സുപരിചിതമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം വർദ്ധിച്ചത് ബി ജെ പിയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നു. കഴിഞ്ഞ തവണ 27 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു കൃഷ്ണകുമാർ പരാജയപ്പെട്ടത്. വി എസിൻ്റെ അനാരോഗ്യവും അസാന്നിധ്യവും മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിലുപരി സി കൃഷ്ണകുമാറിൻ്റെ ജനകീയതയുടെ വിലയിരുത്തൽ കൂടിയാകും തെരഞ്ഞെടുപ്പ് ഫലമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.